ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ എന്ന നാല് വയസ്സുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീ നന്ദനാർ രചിച്ച ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന പുസ്തകമാണ് എൻ്റെ കൈവശം ആ പുസ്തകമുണ്ട് നിങ്ങളെ ഞാനത് കാണിക്കും ഇതാണ് ആ പുസ്തകം ഈ പുസ്തകം ആദ്യമായി പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സാണ് ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേജുകളുമുണ്ട് ഇനി ശ്രീ നന്ദനാരെ കുറിച്ച് പറയാം നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാള സാഹിത്യകാരനാണ് ശ്രീ നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ പി സി ഗോപാൽ ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് തമിഴ് ശിവഭക്ത സന്യാസിയായിരുന്ന ശ്രീ നന്ദനാരുടെ ആദര സൂചകമായിട്ടാണ് അദ്ദേഹം തൂലികാനാമം സ്വീകരിച്ചത് പ്രായഭേദമന്യേ എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന പുസ്തകം ലളിതമായ ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നമ്മുടെ നാടും ഗ്രാമഭംഗിയും ചെടികളും തൊടികളും ഒക്കെ ശ്രീ നന്ദനാർ വളരെ മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവൻ്റെ ചുറ്റുപാടുമുള്ള ലോകം എങ്ങനെയാണെന്നാണ് ശ്രീ നന്ദനാർ ഈ കഥയിലൂടെ പറയുന്നത് പുലർച്ചെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഉണരുന്നെടുത്തതെന്നാണ് കഥയുടെ ആരംഭം ഉണ്ണിക്കുട്ടൻ്റെ കാഴ്ചപ്പാടിലൂടെ അവൻ്റെ നാടും വീടും അവൻ്റെ മനസ്സിലുദിക്കുന്ന സംശയങ്ങളുമൊക്കെ നന്ദനാർ വളരെ മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ശ്രീ നന്ദനാർ ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഈ നോവലിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താം ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ഉണ്ണിക്കുട്ടൻ്റെ മുത്തശ്ശൻ ഉണ്ണിക്കുട്ടൻ്റെ മുത്തശ്ശി കാര്യസ്ഥൻ കുട്ടൻ നായർ ഉണ്ണിക്കുട്ടൻ്റെ ചേട്ടൻ കുട്ടിയേട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ അനിയത്തി അമ്മിണി ഇവർ മാത്രമല്ല പരിസരത്തുള്ള ഇലകളും പൂക്കളും പുഴുക്കളും പൂമ്പാറ്റകളും എല്ലാം ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് ഇത് വായിക്കുന്ന എല്ലാവരും ഓർക്കും നമ്മുടെ കുട്ടിക്കാലത്തെ ഓണവും വിഷുവും അതുകൂടാതെ നമ്മുടെ ഓരോ വീട്ടിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സന്തോഷം തരുന്ന ഓർമ്മകൾ മാത്രമേ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവുള്ളൂ അത്രയ്ക്കും മനോഹരമായിട്ടാണ് ശ്രീ നന്ദന ഇതിലെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നു എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റിയ നോവലാണ് ഇത് എല്ലാവർക്കും ഈ പുസ്തകം ഉറപ്പായും ഇഷ്ടപ്പെടും ഞാൻ വീണ്ടും മറ്റൊരു ബുക്ക് റിവ്യൂമായി ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം